ദൈവകൃപയാൽ അനുഗ്രഹത്തെയും ജീവനെയും കുറിപ്പിച്ചു. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
നമസ്കാരത്തിന്റെ നാലാം തോമോ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സ്വയംഭരണോടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രബലനും മഹത്വത്തിൽ മഹോന്നതനും ഭയങ്കരനും ബലവാനും ലോകപരാക്രമനും പരിശോധനയും എല്ലാത്തവനും അപ്രമേയനും ഒരു സൃഷ്ടിക്കും വർണ്ണിപ്പോൻ വഹിക്കാത്തവനുമായ ഞങ്ങളുടെ വശികാതപുരാലി നിന്റെ അദൃശ്വരതകളിൽ നിന്ന് കരുണയോട് ഞങ്ങളുടെ ബലഹീനതയുടെ ഇടുക്കിലേക്ക് ഇറങ്ങി വരികയും നിന്റെ കഷ്ടതകളാൽ ഞങ്ങൾക്ക് കഷ്ടതയില്ലായ്മ നൽകുവാനും നിന്റെ മരണത്താൽ നാശമില്ലായ്മയെ ക്ഷണിച്ചു വരുത്തുവാനുമായി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതകളും കുരിശുമരണവും സഹിക്കുകയും ചെയ്തു. ജീവനുണ്ടാക്കുന്ന നിന്റെ കുരിശാരോഹണത്തെക്കുറിച്ചും രക്ഷാകരമായ മരണത്തെക്കുറിച്ചും മുൻകൂട്ടി അറിയിച്ച പരിശുദ്ധ സ്ത്രീ ദീർഘകുരിശുമാരുടെയും രഹസ്യദൃശ്യങ്ങളുടെയും എല്ലാ സുഹൃദങ്ങളും ഉദാഹരണങ്ങളും മുഖമുകളും നിർത്തി വേണ്ടിയിട്ട് നിലവേറ്റി. എങ്ങനെയെന്നാൽ ഒരുവൻ സന്ധ്യാസമയത്ത് ബാധിക്കപ്പെട്ട ആട്ടിൻകുട്ടിയെ കൊണ്ട് ഞങ്ങളുടെ രക്ഷയെ ഉദാഹരിച്ച് മറ്റൊരാൾ നിസ്സഹാക്കനെ രക്ഷിച്ചതായി വൃക്ഷത്തിൽ കാണപ്പെട്ട ആട്ടുകൊറ്റനാൽ നിന്റെ ബലിയെ രൂപപ്പെടുത്തി ഒരുവൻ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കപ്പെടുന്ന ചുമന്ന പശുക്കുട്ടിയാൾ തന്നെ ചിത്രീകരിച്ചു. വേറൊരാളൊരാൾ വെട്ടുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണാടിനെ കൊണ്ട് തന്നെ ഭവിച്ചു ഒരുവൻ ആട്ടുകുട്ടി എന്ന് പോലെ വെട്ടുവാനും കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പ്രവചിച്ചു. വേറൊരുവൻ അധർമ്മികളോടുകൂടി നിയമപ്പെടുമെന്ന് പ്രഖ്യാപനം ചെയ്തു. ഒരുവൻ ഇടയനെ അടിക്കാം അവന്റെ ആടുകൾ ചിതറിപ്പോകുമെന്ന് അവൻ ഘോഷിച്ചു. വേറൊരുവൻ ഇസ്രായേലിന്റെ ഇടയനെ ഉയർച്ച കെട്ടത്ത് അടിക്കുമെന്ന് പ്രസംഗിച്ചു. ഒരുവനെ കൈകളും കാലുകളും അവർ കുത്തിത്തുളച്ചു എന്ന് പാടി വേറൊരുവന്റെ കുത്തി ഇവരിൽ സൂക്ഷിച്ചു നോക്കണമെന്ന് ഉപദേശിച്ചു. ഒരാൾ മഹാരാജാവ് കൊല്ലപ്പെടുമെന്നും അവന്റെ കൊലയാൽ വിശുദ്ധ പട്ടണം നശിക്കുമെന്നും അറിയിച്ചു. വേറൊരാൾ പിന്നെ അവന്റെ മരണം അവർ കാണുമെന്നും അവർ അദ്ദേഹത്തെ തിരിച്ചറിയുകയില്ലെന്നും പറഞ്ഞു. ഒരാളിതാ നിങ്ങളുടെ ജീവൻ മരത്തിന്മേലിരിക്കുന്നു എന്ന് സ്വന്തം ജനങ്ങളോട് സൂചിപ്പിച്ചു പറഞ്ഞു. മറ്റൊരാൾ അവരെ വിശ്വസിക്കുന്നു ലജ്ജിക്കയില്ലെന്ന് ബോധ്യപ്പെടുത്തി. ഇങ്ങനെ അവരുടെ വചനങ്ങൾ സത്യങ്ങളാകുന്നുവെന്ന് നീ കാണിക്കുകയും ന്യായപ്രമാണത്തിലെ ആട്ടിൻകുട്ടിയെ എന്റെ ശിഷ്യന്മാരോടുകൂടി ഭക്ഷിക്കുകയും ചെയ്തു. പഞ്ചക ശിഷ്യനാകെ ഓരോ ജനത്തിന് നീർപ്പിക്കപ്പെടുപ്പിച്ചു കൊടുക്കുകയും അതിക്ഷേപവും അപകാശവും സഹിക്കുകയും ഒരു കുറ്റക്കാരനെ പോലെ ന്യായസ്ഥലത്ത് നിന്ന് ചോദ്യം ചെയ്യപ്പെടുകയും ദുഷ്പ്രവർത്തിക്കാരെ പേടിയും മരണം സഹിക്കുകയും ചെയ്തു. അത്യുന്നതങ്ങളിൽ രാജാതിരാജനും കിരീട ശില്പിയുമായി നീ അറിയപ്പെട്ടിരിക്കുമ്പോൾ താഴെ അഗാധങ്ങളിൽ വെച്ച് നിന്റെ തലയിൽ കിരീടം വയ്ക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ നിന്റെ ബഹുമാനത്തിന് അഗ്നിമയമായി ഇരുതമോട്ടപ്പെട്ടിരിക്കുമ്പോൾ താഴെ അഗാധങ്ങളിൽ കുരിശ്മരണത്തിന്മേൽ നീ തറയ്ക്കപ്പെട്ടു. മേലുള്ള ഉന്നതങ്ങളിൽ പിതാവിനോടും സരാംശത്തിനായ റൂഹായോടും കൂടി വന്നിക്കപ്പെട്ടിരിക്കുമ്പോൾ താഴെ അഗാധങ്ങളിൽ അന്യായക്കാരോടും ദുഷ്കൃത്യക്കാരോടും കൂടി നീ ഗണിക്കപ്പെട്ടു. ആയതിനാൽ നിർദ്ദേഹിക്കും ഞങ്ങൾ ഹൃദയംഗമമായ സ്തുതികൾ കരയേറ്റി പറയുന്നു. നിന്റെ ബലിയാൽ ഞങ്ങളുടെ വർഗത്തെ ശുദ്ധീകരിച്ച സ്തുതിനായ ഞങ്ങളുടെ പ്രധാന പുരോഹിതനായിരിക്കുന്ന അതിനൊക്കെ സ്തുതി. ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി അറപ്പിന് ആട്ടിൻകുട്ടിയായി തീർന്ന ഉത്തമയുടേതായ നരകസ്തുതി. കഷ്ടത അനുഭവിച്ച നരകസ്തുതി. പുരുഷന്മേൽ തറയ്ക്കപ്പെട്ട നരകസ്തുതി. മരണമേറ്റ നരകസ്തുതി. സംസ്കാരം ചെയ്യപ്പെട്ട നരകസ്തുതി. ഉയർത്തെഴുന്നേറ്റ നരകസ്തുതി. അനുഗ്രഹപൂർണനും പ്രജാവത്സലനുമായ കർത്താവെ, നിന്നോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ അരിഷ്ടാരിഷ്ട കൈകളിൽ നിന്ന് ഈ ധൂപത്തെ കൈക്കൊള്ളണമേ. നിന്റെ കഷ്ടതകൾക്കും മരണത്തിനും യോഗ്യമായിരിക്കുന്ന പ്രകാരം ഇന്ന് ഞങ്ങളുടെ ആയുശേഷത്തിലും നിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങൾക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ പീഡയില്ലാത്തവരും വിജയികളുമാക്കണമേ. സകല അശുദ്ധ വികാരങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അപരാധങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. രക്ഷാഗ്രഹമായ നിന്റെ കഷ്ടാനുഭവങ്ങളെ ആസ്വദിക്കുന്നതിനാൽ ഞങ്ങളുടെ മനസ്സാചരത്തെ സമാധാനപ്പെടുത്തണമേ. ജീവനുണ്ടാക്കുന്നതിന്റെ മരണത്താഴികൾ ജനമോഹങ്ങളെ അടങ്ങി മരിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ നിന്റെ പുനരുദ്ധാനത്താനുള്ള ആനന്ദത്തിനും ചേർച്ചയ്ക്കും സന്തോഷപൂർവ്വം ചെന്ന് ചേരുമാറാകണമേ. നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നിന്റെ പരിശുദ്ധന്മാരോടൊന്നിച്ച് ആനന്ദിക്കുമാറാകണമേ. നിന്റെ ആശയങ്ങളെ മരിച്ചുപോരുന്നതിൽ ശ്രദ്ധിക്കുകയും നിന്റെ മടവറയിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും കലയേറ്റുമാറാകണമേ. ദൈവത്തിന്റെ കടങ്ങൾക്കും പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ.
മേലുള്ള ഉയരങ്ങളിൽ സ്വർഗീയമാലാഖമാരും പ്രധാനമാലാഖമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനമാരും അന്മാരെ സ്തുതിച്ച് പറയുന്നു. Shiva, Mahade, Pecharu, Lugavama.
നിന്റെ ന്യായം ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ എന്റെ ആജ്ഞാനുഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്റെ പാപങ്ങളുടെ നിമിത്തം വന്നിരിച്ച് എന്റെ അതിക്രമണമൊക്കെ മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയെ തിരിച്ചറിയണേ മാത്രമുള്ള എന്റെ ആത്മാവിന് താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ വഴിപെട്ടിപ്പിക്കും, പാപം നിങ്ങളെയൊക്കെ തിരികുകയും ചെയ്യും.
പ്രവർത്തിക്കുകയും നല്ല ചെയ്യുന്നവൻ ഒരുത്തമില്ല. ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ സൂക്ഷിച്ചു നോക്കി. ധർമ്മം പ്രവർത്തിക്കുന്നവർ അറിഞ്ഞിട്ടില്ല, അവർ കർത്താവിനെ വിളിച്ചിട്ടുമില്ല. സ്തോത്രം ദേ ദേവേശ ഇന്ദ്ര.
വന്നാൽ അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവരവും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
അക്ഷതയും മരണവും കൈക്കൊള്ളുകയും കുറ്റക്കാരനായ ആദാമിനെ തന്റെ പിതാവിനോട് രമ്യമാക്കുകയും ചെയ്തവനായി സ്രോപ്പേലുകളെ കൈക്കൊള്ളുന്നവനും ഭാവികൾക്ക് വേണ്ടി വലിയായി തീരുവാനായിട്ട് തന്റെ സ്നേഹം തന്നെ ആശിക്കുകയും പരദേശാല വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് സർപ്പം വായിക്കാൻ ചീറ്റ് വിളിച്ചു വരുത്തിയതാ ശമിപ്പിക്കുകയും ചെയ്തവനായ ഇരുകളെയും കാഴ്ചകളെയും കൈക്കൊള്ളുന്നവനും തന്റെ വലിയ ആളുകളുടെ ബലഹീന വർഗത്തിന് ഒരു കാലം നൽകിയവനുമായ ചാരനുമായ സ്വർഗസ്ഥനായ മഹാപുരോഹിതനും ഞങ്ങളുടെ പ്രഥമസ്ഥാനത്തേക്ക് ഗ്രഹിക്കുവാനായ ഞങ്ങളെ പോലെ ഞങ്ങളുടെ കൂടെ കാണപ്പെട്ട ദർശനം കാണപ്പെടാതല്ലാത്തവനും മരണത്തിന് എതിരായി ഉദ്ദേശിച്ചു തരികയും തന്റെ പരിശുദ്ധ നടപ്പുകളാൽ ഭൂമിയിൽ ശാപത്തെ മൂലമാക്കുകയും ചെയ്ത വീടില്ലാത്തവരും മരണമില്ലാത്തവരും ലോകത്തിൽ അത്ഭുതങ്ങൾ കാട്ടിയവരുമായ രോഗികളുടെ വൈദ്യന് മുറവേറ്റവരുടെ ശക്തിപ്പെടുത്തുന്നവനും രക്ഷാകരമായ എല്ലാ വ്യാപാരത്തിന്റെ അന്ത്യത്തിൽ സ്വമനസാല ഘട്ടാനുഭവത്തിനൊരുങ്ങുകയും രക്ഷാകരമായ ഘട്ടാനുഭവത്തിനുമ്പ് ന്യായപ്രമാണത്തിന് പ്രസകാക്കുഞ്ഞാണ് എന്ന് നിങ്ങളോടുകൂടെ ഭക്ഷിക്കപ്പെടുവാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നുവെന്ന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ശിഷ്യന്മാരോട് മുൻകൂട്ടി അറിവ് ചെയ്തവരുമായ ശ്രീയാദ്രാനേതനുസ്തുതി നിനക്കാകീർത്തനം. ഇന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ പോയി എൻ്റെ കഷ്ടാനുഭവത്തിനുമ്പേ പ്രസംഗാ നിങ്ങളോടൊരുമിച്ച് ഭക്ഷിക്കുവാൻ എനിക്ക് മാളിക ഒരുക്കുവിൻ എന്ന് ഹൃദയം ചെയ്തു. ഇന്ന് ആദ്യം തൻ്റെ ലോകമാകുന്ന ഭവനം പണിയുകയും ആകാശത്തിൽ അതിൻ്റെ വിധാനമായി ഒരുക്കുകയും ഭൂമി അതിനെ സ്വാരമായി ഉറപ്പിക്കുകയും ആദാമിനെ കുടുംബത്തെ ഗോത്രങ്ങളുടെ തലവനായി അത് നശിപ്പിക്കുകയും ചെയ്തവന് ഒരു ചെറിയ ഭവനം തയ്യാറാക്കപ്പെട്ടു. ഇന്ന് നീതിയുടെ സൂര്യൻ പുറപ്പെട്ട് പോകുകയും അന്ധകാര സ്ഥലത്തെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുവാനും രഹസ്യപൂർണമായ അന്താഴത്തിൽ കുഞ്ഞാടിനെ വെച്ചുവാനുമായി തൻ്റെ പ്രകാശമുള്ള ശിഷ്യന്മാരെ തന്നോടുകൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇന്ന് സന്ധ്യയ്ക്ക് തൻ്റെ രഹസ്യത്തിൻ മക്കളെ തൻ്റെ മേശക്കരിയെ മണ്ഡലത്തിനേരുത്തി തൻ്റെ സഭയുടെ പുതിയ രഹസ്യവരെ പഠിപ്പിക്കുകയും സത്യമാർഗമരെ കാണിക്കുകയും ചെയ്തു. ഇന്ന് സ്വർഗീയ രാജാവ് തൻ്റെ അരയന്മാരെ കണ്ടി ഭക്ഷണത്തിനിരിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ഇന്ന് തങ്ങളുടെ നാഥദാസനെ പോലെ ബഹുമാനം കണ്ടി ശിഷ്യന്മാർ മുമ്പിൽ തലമുണിച്ച് അവരുടെ കാലുകളെ കഴുകുന്നത് കണ്ടിട്ട് സ്വർഗീയ സൈന്യങ്ങൾ വിസ്മയിച്ചു പോയി. ഇന്ന് ആയിരിക്കും ചെളിയിൽ ചേർന്ന് മണ്ണിനെ അതിൻ്റെ സിദ്ധാവ് ആദരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വർഗത്തിന് നേരെ വരുന്ന അഹങ്കാരികളും മത്സരക്കാരുമായ വിശ്വാദികൾ ലജ്ജിച്ചു പോയി. ഇന്ന് നമ്മുടെ കർത്താവ് ചെറിയ പെസഹ വച്ചിരിക്കുകയും നമുക്ക് വലിയ സത്യപെസഹായി തീരുകയും പെസഹായെ പെസഹായം ചേർക്കുകയും പെരുന്നാളിനെ പെരുന്നാളിൽ കലർത്തുകയും ചെയ്തു. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ നാഥ പെസഹ കുഞ്ഞാളുടെ ഭക്ഷണത്തിൽ കയ്പ് ചേർക്കുകയും ശ്രീകന്മാരുടെ പല്ല് കഴിച്ചു പോകുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ ഒരുവരുടെ കൃഷിതർപ്പിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് അവരുടെ ഗുരു പറഞ്ഞത് കേട്ട് ആ പരിശുദ്ധ ശിഷ്യന്മാർ ആ സന്ധ്യയും രാത്രിയും രസനവും ദുഃഖമുള്ളതാക്കി തീർത്തു. അവരുടെ താഴെ പീഡയോടും കൈപ്പോടും കൂടെ കഴിച്ചു. ഇന്ന് നമ്മുടെ കർത്താവ് പഴയ നിയമത്തെ മുദ്രവെച്ച് പുതിയതിനെ രേഖപ്പെടുത്തി വിശ്വാസമുള്ള കുടുംബക്കാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശരീരം മുറിക്കുകയും നെയ്ത്തം കലർത്തുകയും തൻ്റെ മന്ദിരം ഉപയോഗിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് ഭാവികളവയാൽ നീതീകരിക്കപ്പെടുവാനും അനുതാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനുമായിട്ട് പുതിയ ജീവന്റെ അച്ചാരമായി ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്റെ വിശുദ്ധ ശരീരവും വിനയരഹിതവുമാകുന്നുവെന്ന് അരുളിച്ചു. നീതിമാന്മാരും പുണ്യവാന്മാരും അതിനായി വാഞ്ചിക്കുകയും അവരുടെ നല്ല ദർശനങ്ങൾ കൊണ്ട് തന്റെ സാദൃശ്യങ്ങളെ രൂപീകരിക്കുകയും ചെയ്ത പരിശുദ്ധ രഹസ്യമിതാകുന്നു. സമാധാനം ഇതുപോലെ വെക്കുവാൻ കൊണ്ടുപോകപ്പെട്ട യഥാർത്ഥ കുഞ്ഞാടായ കാമേവസന്ധുവിനിയ അതിന്റെ അധിഷ്ഠാനത്തെ സൂചിപ്പിച്ച പരിശുദ്ധ രഹസ്യം ഇതാകുന്നു. നീതിമാനായ ലോകാപട്ടകത്തിൽ വെച്ച് അതിനെ സൂചിപ്പിക്കുകയും പ്രളയത്തിന്മേൽ അതിൻ്റെ അധിഷ്ഠാനത്തെ ആഘോഷിക്കുകയും ചെയ്ത വിശുദ്ധ രഹസ്യം ഇതാകുന്നു. പ്രധാന പുരോഹിതനായ മൽക്കീസദേക്ക് തൻ്റെ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് തൻ്റെ ആത്മീയ പുരോഹിത കർമ്മങ്ങളാൽ കുളിച്ച അപ്പവും വീഞ്ഞും അർപ്പിച്ച് അതിനെ സൂചിപ്പിച്ച വിശുദ്ധമായ ദൈവിക രഹസ്യം ഇതാകുന്നു. അപ്രകാരം തൻ്റെ പുത്രനായ സാഖിനെ അവരെ എഴുപാൻ ആഗ്രഹിച്ചപ്പോൾ അമോറായക്കാരുടെ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് തൻ്റെ രഹസ്യത്തെ ശുശ്രൂഷിക്കുകയും അതുമാത്രം സാഖോളിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മഹത്വമുള്ള വേദനാൾ ഇതാകുന്നു. ദീർഘദർശിയായ മോശാവിനെ ഏൽപ്പിക്കുകയും യാക്കോബിൻ വംശക്കാരുടെ വാതിലുകളുമേൽ അതിൻ്റെ രക്തം തളിക്കുകയും ഇസ്രായേൽ ദേശത്തിലെ സകല കടിഞ്ഞൂലുകളെയും വന്ന സംഹാരകനിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്ത പെസഹ കുഞ്ഞാടിനെ
കൊണ്ട് ഇസ്രായേൽക്കാരുടെ വചനരെ സൂചിപ്പിച്ചതായ വിശുദ്ധ പെരുന്നാൾ ഇതാകുന്നു. യേശു പറഞ്ഞു, സജ്ജനങ്ങളോട്, നിങ്ങളൊന്നാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് യെരുശലേമിലെ മൈതാനത്ത് വെച്ച് ആടുകളെയും കാളകളെയും ഓർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പെസഹാ കഴിപ്പീൻ എന്ന് പറഞ്ഞ് അതിനെ സൂചിപ്പിച്ച മഹാദിവസം ഇതാകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹ വീരന്മാരുടെ അഗ്നിശൽമികളുമായ മനസ്സിനെ അതിനാൽ രൂപപ്പെടുത്തിയതായ കുടിമാറാത്ത കുഞ്ഞാടിനെ കൊണ്ട് രൂപപ്പെടുത്തിയ പരിശുദ്ധമായ മഹാരഹസ്യം ഇതാകുന്നു. ഇത്താക വിജയത്തിന് വേണ്ടി തന്റെ ബുദ്ധിയെ കർത്താവിന് നേർച്ചയായി വിനിയോഗിച്ച് അതിന്റെ നിഷ്ഠാന്തം സൂചിപ്പിച്ച സ്വർഗീയ വിധി ഇതാകുന്നു. അത്യത്ഭുതം കാണിപ്പാതിരിപ്പാൻ കൂടിയ സാപ്പിയിൽ നിന്ന് അന്യക്കൊടലിൽ തീക്കണ കൈക്കൊണ്ടപ്പോൾ കേശയാദീർഘി മഹാപരിശുദ്ധ സ്ഥലത്ത് വെച്ച് കണ്ട പരിശുദ്ധ രഹസ്യം ഇതാകുന്നു. ഇസ്രായേലിലെ സന്ധ്യ അവസാനിച്ച നിഴൽ ഒഴിഞ്ഞു പോയത് ന്യായപ്രമാണ പ്രതിഷ്ഠാന്തങ്ങൾ നിറവേറിയത് സകല രഹസ്യങ്ങൾക്കും ഉപമങ്ങൾക്കും അറിഞ്ഞു വന്നതുമായ സന്ധ്യ ഇതാകുന്നു. ആ ദൈവികവും ആത്മീയവുമായ അതിന്റെ ദാനങ്ങൾ ആ ലോകത്തെ പ്രകാശിപ്പിച്ച ഈ മഹത്തായ പെരുന്നാൾ എത്രയോ വിസ്മീനീയമാകുന്നു. ആ ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് പ്രതീക്ഷിച്ച വിസ്മീനീയമായ ഈ മഹാരഹസ്യം എത്രയോ നിശ്ചയനീയമാകുന്നു. ഇസ്രായേൽ ജനത്തെ സംഹാരകനെ വിലക്കി കുഞ്ഞാടിന്റെ രക്തത്തേക്കാൾ അധികം തന്റെ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയ കട്ടളപ്പണികളെ കഴുകി ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും അമരങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്തതായി യക്ഷയെക്കുറിച്ചുള്ള ആശ അതിൽ ഞങ്ങൾക്ക് ലഭിച്ചതായ സഭാകുന്നത് പരിശുദ്ധവുമായി ദിവസം എത്രയോ വിസ്മീനീയമാകുന്നു. തൻ്റെ ദൈവപെരുന്നാള് ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും മരണത്തിൻ്റെയും സാത്താന്റെ അടിമയിൽ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ പെസഹാ വാഴ്ത്തപ്പെട്ടതാകുന്നു. മുകളിൽ നിന്ന് ഇറങ്ങി വരികയും തൻ്റെ ശരീരത്തെ ഞങ്ങളുടെ ശരീരത്തെ ചേർക്കുകയും സുന്ദരത്തെ ഞങ്ങളെ അവയങ്ങൾ കലർത്തുകയും ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവിനെ സഹോദരന്മാരും പുത്രന്മാരുമാക്കി തീർക്കുകയും ചെയ്ത സ്വർഗീയവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഇവയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു നിർത്തിച്ച പ്രധാവർഷനായുള്ള വേദനോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, വിശ്വാസികളും മത്സരക്കാരുമായ ജനങ്ങളുടേതുപോലെ ഞങ്ങളുടെ പെരുന്നാളുകളെ വിലാപത്തിനും ദുഃഖത്തിനുമാക്കി തീർക്കരുത്. നിന്നെ നിന്റെ വ്യാപാരത്തെ അനുവദിച്ചവരെ നീ നിരസിച്ച പ്രകാരം ഞങ്ങളെ നിന്റെ മണവളയിൽ നിന്ന് നിന്റെ വേദിക്കെ ഉണ്ടാക്കുകയും നിന്റെ അവകാശത്തിൽ നിന്ന് രചിക്കുകയും വരുത്. എൻ്റെ കർത്താവേ, നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് അന്യന്മാരായിത്തീരുകയും ശിഷ്യത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്ത ഒറ്റുകാരനായ യഹൂദായുടെ സാദൃശ്യത്തിൽ നിന്റെ സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ അന്യരാക്കുകയും നിന്റെ ആട്ടിൻകുട്ടികളുടെ എണ്ണത്താൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുകയും വരുത്. നേരെ മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വിനഹാസിൻ്റെയും വിശ്വാസിയായ സഖ്യ രാജാവിൻ്റെയും നിന്റെ വൈദ്യന്മാരായ എല്ലാവരുടെയും എന്തുപോലെ ഞങ്ങളുടെ ശിശുപുഷകളെ കൈക്കൊള്ളുകയും പ്രാർത്ഥനകളെ പ്രസാദിക്കുകയും ചെയ്യണമേ. ഈ പെരുന്നാൾ ഞങ്ങളുടെ രൂപം അണയ്ക്കുന്ന സുഗന്ധ ധൂപത്തെ വെണ്മയുള്ള പട്ടക്കാരനായ അഹറോന്റെ ധൂപം പോലെയും അവൻ്റെ താവഴിക്കാരനായ സകല ലേവ്യാക്കാരുടേതും പോലെയും കൈക്കൊള്ളേണമേ. എൻ്റെ നാഥായ കർത്ത പെരുന്നാൾ ഞങ്ങളുടെ ഭാവം കൊണ്ട കൈകളിൽ നിന്റെ ഇഷ്ടത്തിന് അണയ്ക്കുന്ന കാണിക്കകളെയും ആദ്യഫലങ്ങളെയും ദശാംശങ്ങളെയും നിന്റെ മഹാരഹസ്യത്തെ രൂപപ്പെടുത്തുന്നതായ പ്രധാന പുരോഹിതനായ മൽക്കീസദേക്ക് നിന്നെ കൈക്കൊണ്ട പ്രകാരം ഇപ്പോഴും കൈക്കൊള്ളേണമേ. ദുഷ്ടത്തെ സകല ഉപദ്രവങ്ങളിൽ നിന്നും കോപസൂചകങ്ങളായ സകല ശിക്ഷകളിൽ നിന്നും പടികളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിച്ചു കൊള്ളേണമേ. എൻ്റെ കർത്താവെ, നിന്റെ വിശുദ്ധ തിരുനാമത്തെ ഉപദ്രവത്തപ്പെട്ടിരിക്കുകയും നിന്റെ വിലയേറെ നിത്യത്താവിലേക്ക് വാങ്ങിയിരിക്കുകയും ആയ നിന്റെ ഇടത്തിൻ്റെ അവകാശത്തിൻ്റെയും പ്രാർത്ഥനയും തന്നെ നമസ്കാരത്തെയും കൈക്കൊള്ളേണമേ. നിന്റെ മഹാകന്യ ആരോഗ്യങ്ങളെ സന്ദർശിക്കുകയും ഞെരുകിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. വീടുപോയവരെ നിന്റെ വലത്തേയും കൊണ്ട് നാങ്ങണമേ. വീടാതെ നിൽക്കുന്നവരെ നിന്നെ കുറിച്ചുള്ള ആശ ഉറപ്പിക്കണമേ. സത്യവിശ്വാസത്തിൽ നിന്നെ കുറിച്ചുള്ള ആശയോടെ നിത്യപ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരിയെ സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും വിശ്വാസികളായ എല്ലാ പരേതരെയും കുറിച്ച് നിന്റെ സ്വർഗീയ വീടത്തിന്മേൽ നല്ല സ്മരണയുണ്ടാകണമേ. ഞങ്ങൾ ഓരോ അക്ഷയവും സുസ്ഥിരവുമായ നിലവരുന്നാലും അതിനാലുള്ള ആനന്ദ സന്തോഷത്തിനും യോഗ്യരാക്കണമേ. അവിടെ ആത്മീയരും സ്വർഗീയരുമായ നിന്റെ സ്തുതിപാഠകന്മാരങ്ങളിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിപ്പാനായ നിന്നെയും ചകർച്ചതയില്ലാത്തവനും ഭാഗ്യവാനുമായ നിലപിതാവിൻ്റെയും സാരാംശത്തിനകത്തുള്ളവനായിരിക്കും വിശുദ്ധമുഖായേയും ഒരുമിച്ചിടപെടാൻ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാറയ്ക്കുമോ ഹോ ശോ കപ്പോലോ ശുഭ
സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധ സഭാ തന്റെ സന്താനങ്ങളുടെ പുണ്യത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ദൈവം കൈക്കൊള്ളണമേ. ഇത് നിന്റെ പ്രീതിക്കും പ്രസാദത്തിനും ജീവനുള്ളവരുടെ കാവലിന്റെ ഭാവമായി തീരണമേ. ഞങ്ങളുടെ ജീവിതകാലം തന്നെ ഏറ്റവും സുഹൃത്തുക്കളാണ് നിന്റെ പ്രസാദത്തിലുള്ള വിശ്വാസികളെ മരിച്ചവർക്ക് നല്ലവർക്ക് ഉണ്ടാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധായി സ്തുതി സ്തോത്രം ഏറ്റുമാറാകണമേ. കുഞ്ഞാടുകളായ ശിഷ്യന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ വീടാൻ ജോത്തിന്റെ രഹസ്യം അവർക്ക് വെളിപ്പെടുത്തി. യുവാവായ യുവാനോരടുത്ത് വന്ന് തന്റെ വാറിൽ ചാരി, കർത്താവെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരാകുന്നു എന്ന് ചോദിച്ചു. താനവൻ അടയാളമായി പാത്രത്തിൽ എന്നോട് ഒന്നിച്ച് കൈമുക്കുന്നവൻ യൂതജനത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് അരുളി ചെയ്തു. Yeah.
സ്നേഹപൂർവം കഴുകിയത് എത്രയോ അത്ഭുതമാകുന്നു. അവന്റെ പുറമേയുള്ള ചെളി നീ തുടച്ചു കളഞ്ഞുവെങ്കിലും
അവന്റെ ഹൃദയത്തിൽ നിന്ന് സുഖിയാകുന്ന നിന്ദ്യമായ ചെളി കഴുകപ്പെട്ടില്ല. അവന് എന്തേക്കും ആ കഷ്ടം പറക്കുമോ? ദീർഘദർശനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പറക്കുന്നു.
യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ചരുളി ചെയ്തു എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിലൊന്നാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടിയെ വീതം, ഓരോരുത്തരും ഒരാട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനെടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തരും തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി വനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമായ ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ പോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറേയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിയിന്മേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാതെ അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്ന നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും നിങ്ങളത് തിന്നണം. തിടുക്കത്തോടെ അത് തിന്നണം. പറക്കുമോ ദീർഘദർശിമാര തലവനായ മോശയുടെ 3-ാം പുസ്തകത്തിൽ നിന്നും പറക്കുമോ. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുപൊറ്റിനെയും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കണം. അവൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞുനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ വക്കിൽ നിന്ന് പാപയാഗത്തിന് 2 കോരാട്ടുപറ്റിനെയും ഹോമയാഗത്തിന് 1 ആട്ടുപറ്റിനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോരാട്ടുകൂട്ടിനെ കൊണ്ടുവന്ന് സമാപന കൂടാരത്തിൻ്റെ പാതകൾ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന ഒരു ചീട്ടും അസലേലിന് എന്നൊരു മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൂട്ടിനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസലേലിന് ചീട്ട് വീണ കോലാട്ടുകൂട്ടിനെയോ അതിനാൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസലേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോട് നിർത്തേണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അർക്കണം. പറക്കുമോ യഹസ്കിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പറക്കുമോ. Yeah.
യേശുവിന്റെ നാട് രക്ഷിക്കപ്പെടേണ്ടതിന് ജനസംഹാരത്തിനായ സാത്താനെ പിടിക്കണമെന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നല്ല അസാര പുളിമാവ് പണ്ടത്തെ മുഴുവനും പിടിപ്പിക്കുന്നു എന്നറിയിട്ടില്ലയോ? നിങ്ങൾ പിടിപ്പില്ലാത്തവരായിരുന്നാന്റെ പണം പുതിയ പെണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഞാറുമറക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ ആകാനല്ല പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു തന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നിറക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുണ്ടോ കൃഷ്ണൻ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. ആവട്ടെ തന്നെ എത്താണ് കഴിഞ്ഞ ശേഷം അവൻ പാല മാത്രമെടുത്തു. ഈ പാല മാത്രം എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാലപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ ഓർമ്മന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാലപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാലപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് രക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളും പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകം നിന്റെ കൊള്ളുന്നില്ല വിധിക്കപ്പെടുന്നെങ്കിലും നാം ലോകത്തോടു കൂടി രക്ഷിച്ച അവധി നകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ പാർശ്വം കഴിയാക്കുന്നു. ആകെ ആ സഹോദരന്മാരെ നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ ഉള്ളവരെയും കാത്തിരിപ്പി വല്ലവെന്ന് വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുതൽ ഹേതുവാകേണ്ടതിന് അവർ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. യേശുമ്പുരാൻ അവരോട് അരളി ചെയ്തു, ഞാൻ പീഡ സഹിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ അത്യധികം ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകും വരെ ഇനി ഞാനിത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. അവൻ പാലപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു, നിങ്ങൾ ഇത് വാങ്ങി അന്യോന്യം പങ്കിടുവേൻ, ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ മുന്തിരിച്ചാറ് കുടിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. പിന്നീട് അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുകയും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രമെടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാകുന്നു. എങ്കിലും ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ മേശമേലുണ്ട്. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു, എങ്കിലും അവനെ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യനെ ആ കഷ്ടം തങ്ങളിൽ ആരായിരിക്കും അത് ചെയ്യുകയെന്ന് അവർ പരസ്പരം ചോദിക്കുവാൻ തുടങ്ങി. തങ്ങളിൽ വലിയവൻ ആരെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കവുമുണ്ടായി. യേശുമുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, വിജാതീയതമേ അവരുടെ രാജാക്കന്മാർ കർത്തൃത്വം നടത്തുന്നു. തങ്ങൾ നമ്മേൽ അധികാരമുള്ളവനെ അവർ ഉപകാരികളായി കണക്കിടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും തലവൻ ശുശ്രൂഷകനെ പോലെയുമായിരിക്കണം.
ആരാണോ വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. നിങ്ങളാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോടൊപ്പം നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്ത് എൻ്റെ മേശമേലിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ മന്ത്രണ ഗോത്രങ്ങളെയും ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ അറിയി ചെയ്തു. നിന്റെ യാഗം മൂലം ഭൂതലത്തിൻ്റെ പാപപരിഹാരമാകുകയും ചെയ്തു. നിനക്ക് ദൈവികമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ജീവനോടുകൂടി ഒരു ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനും ആരാധനയും യോഗ്യമാകുന്നു. ബകുലപുണ്യവും സ്വതഹായ വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും വായിച്ചു കളയണമേ. ഉത്തമനെങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളെ കരുണയും കൃപയുമാകുന്ന വലിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവേ
ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നിൽക്കണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരമായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിൻ്റെ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പരിശുദ്ധം നൽകുന്നവരുമാകുന്നു. രഹസ്യപൂർണമായ മാളികയിൽ വെച്ച് പാപപരിഹാരം നൽകുന്ന നിന്റെ ശരീരം നിന്റെ ശിഷ്യന്മാർക്ക് നീ നൽകി. സകല വിശ്വാസികൾക്കും പാപപരിഹാരപ്രദമായ നിന്റെ രക്തം നീ പകർന്നു കൊടുത്തു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, അയോഗ്യനായ എന്നെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ച് വരുത്തിയിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവികവും ആത്മീയവുമായ ഈ ബലിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആനന്ദഭരിതരായി ഇപ്രകാരം പറയുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ കളങ്കങ്ങൾ വെളിപ്പാക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. പൂർണന്മാർ തന്മൂലം സ്വർഗത്തിലേക്ക് ഉയരുന്ന ദൈവിക ബലി ഇതാകുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി രക്തം കൂടാതെ അർപ്പിക്കപ്പെടുന്ന ദൈവിക ബലി ഇതാകുന്നു. സ്വീകാര്യോഗ്യമായ ബലി മൂലം ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവിക ബലി ഇതാകുന്നു. വിശ്വാസികളും രക്ഷിതരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സങ്കേതസ്ഥാനം നിർദ്ദേശിച്ചു തന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധം പ്രദാനം ചെയ്ത ദൈവിക ബലി ഇതാകുന്നു. പാപികളുടെ കുറ്റങ്ങളും പാപങ്ങളും തന്മൂലം ക്ഷമിക്കപ്പെടുന്നതായ ദൈവിക ബലി ഇതാകുന്നു. കർത്താവ് നല്ലവനാകുന്നുവെന്ന് രുചിച്ചറിയുകയെന്ന് പറഞ്ഞ് ദിവ്യാനന്ദർമദർശിയായ നാം എന്ന് സൂചിപ്പിച്ച ദൈവിക ബലി ഇതാകുന്നു. മഹാപുരോഹിതനായ യോസോക്കിന്റെ പുത്രൻ യോശുവാദർശി ഏതെന്നാൽ തന്റെ മാലിന്യ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞോ ആ ദൈവിക ബലി ഇതാകുന്നു. യേശായ ദീർഘദർശിക്ക് ഒരു നിക്ഷേപമായി അത്തിപ്പൊടല് കൊണ്ട് നൽകപ്പെട്ട ദൈവിക ബലി ഇതാകുന്നു. മഹാപ്രധാനാചാര്യനായ മൽക്കിസദേക്ക് അർപ്പിച്ച അപ്പവും വീഞ്ഞും മൂലം ഏതൊരു നിർബല ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സന്ധ്യാസമയത്ത് അറക്കപ്പെട്ട കുഞ്ഞാള മൂലം കർത്താവിന്റെ ദീർഘദർശി ഏതൊന്നിന്റെ ദൃഷ്ടാന്തം കാണിച്ചിരുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാക്ഷിച്ചിട്ടും കഴിയാതിരുന്ന ദൈവിക ബലി ഇതാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച വിജാതിയുടെ കടങ്ങൾ യാതൊന്നിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നുവോ ആ ദൈവികമേ.
ബലി ഇതാകുന്നു. പരിശുദ്ധമായ ശരീരവും പാപപരിഹാരമുള്ള രക്തവും വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. ദീർഘദർശന്മാരിൽ തലവനായ മോശ മേശമേൽ സൂക്ഷിച്ചു പോന്നിരുന്ന കാഴ്ചയപ്പം മൂലം സൂചിപ്പിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. അഗ്നിമയന്മാരും മാലിന്യരുമായ ക്രോപേന്മാരും ശ്രോപേന്മാരും ഏതൊന്നിന്റെ മുമ്പാകെ പറച്ചു കൊണ്ടു നിൽക്കുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. പിതാവിനോടും ഏകപുത്രനോടും ഒന്നായിരിക്കുന്ന പരിശുദ്ധ ആവസിച്ച് ഏതൊന്നിനെ ശുദ്ധീകരിക്കുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. അനാദിന്തമായി പിതാവ് പൂർത്തിയാക്കുകയും വത്സലപുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക ബലി ഇതാകുന്നു. ദൈവിക തൃത്വത്തിന്റെ മധ്യവർത്തിയായവൻ തന്റെ തിരുവേദനയുടെ കഷ്ടാനുഭവങ്ങൾ മൂലം നിർവഹിച്ചതായ ആ ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശ്രേഷ്ഠമായ മഹത്വത്തിനും സമൃദ്ധിയായ നരവരങ്ങൾക്കും അർഹരായി തീരണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ സുഗതത്വത്തോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നു. Yeah.
ഈ കുർബാന കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് ഇവിടെ വെച്ചും മനുഷ്യരുമായി ഭാവി ജീവിതത്തിൽ വെച്ചും
രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഞങ്ങൾ നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. നിന്റെ രാജ്യത്തിന്റെ അസൗഭാഗ്യങ്ങളായി നിന്റെ സ്വർഗീയ മണമറയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ കൃപയെ പ്രതി നിനക്കും നിന്റെ പിതാവിനും സകലത്തിലും പരിശുദ്ധനും ഉത്തവനും വന്ദിനും ജീവദായകനും സാരാംശത്തിനോടുന്നായിരിക്കണം ഉപകായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഹോശോ നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകജാതന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിനും പരിശുദ്ധനും മുത്തവനും വന്ദനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്ന പ്രഭായോടുകൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. എന്തെന്നാ നിന്റെ കരുണയിലാകും ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂതാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിനും പരിശുദ്ധനും ഉത്തവനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നവനായ റൂഹായോടും ഇപ്പോഴും എപ്പോഴും കൃത്യതയ്ക്കുമായി തീരണമേ. ഓശോ വകുല സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ും
മോനന്മാരും മൗത്തുമന്മാരും മൊറാവോസന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള റൂബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു എന്ന് കാദേശ് പാടുന്നവരായ ആറാറുകളുള്ള സ്രോപ്പേന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നുവെന്ന് അരുൾ ചെയ്തു. ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങളോട്
എന്തെന്നാൽ ദൈവമേ നീ കാരണവാനാകുന്നുവല്ലോ.
സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്തരം ജീവദായകനും സാരാംശത്തിനോടൊന്നാകുന്നു. സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. അത് ഇപ്പോഴും പലവിധമായ കഠിന പരീക്ഷയിലും നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടി ഈ നാഴികയിലെ ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യഗ്രസ്ഥന്മായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാണ് വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യോയ്ക്കോർദ്ധമുണ്ടാവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശ്വാസികളും സത്യസ്ഥാനികളുമായ സമ്മണ കർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. തട്ടക്കാര വിശ്വാസ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സഭകളും സുദൃഢമായി തരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായും ശേഷം സരസ്വതിമാന്മാരെ ശ്രുതിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന മുമ്പോട്ടെ ആയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ വേദിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസം പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. പരിശുദ്ധനും മത്തവനും അതിനും ജീവനായകനും സാരാംശത്തിനോടനാരെ റുഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഓശോ വവുകൂലസ്പാൻ
താങ്കളുടെ സഹകാശത്തോടെ മുൻകൂട്ടി ദുരാവശ്യ വിശ്രമിക്കുന്നവരെ, പിതാക്കന്മാരെ, ഒന്നാമത്തെ പ്രധാന ആശയമായ സൂര്യാനികാരുടെ കിരീടവും ദൈവത്തിന്റെ വിശ്വസവും മുഴുവന്റെ വിവേകമുള്ള വായും തോന്നും പത്മാൻ പുഷ്പങ്ങളുടെ അമേജസവും അറിയാൻ സംശയം കൂടാതെ മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും ഞങ്ങളുടെ പിതാക്കന്മാരെ, ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ നിന്റെ പരിശുദ്ധമായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉദ്ദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അരട്ടുന്ന വേദപുരങ്ങളെ നീ മായിച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനം പാകെ കുറ്റം കൂടാതിരിക്കുമ്പോൾ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർ പരിശുദ്ധ നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാത സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവദായകനും സാരാജനോട് നാരി നിർവഹായിക്കും. സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും ആരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസവും ഞങ്ങളിൽ നിന്ന് വേർപിരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ അവരെ നീ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്തവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ വായിക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാ നിന്റെ ഏകപുത്രം മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനെ തന്നെ ശ്രദ്ധപ്പെടുന്നു. ക്ഷമിക്കണമേ കർത്താവേ, അവസാനം വരെ പാപ
എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാർശ്വങ്ങൾ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും എന്നാലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാതിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാമസ്തനോടും ആരുന്നരുഹായോടും കൂടെ സ്തുതിക്കപ്പെട്ട പൊഴുത്തപ്പെടുമാറാകണമേ.
ശിവഹോ
പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ സ്ഥലത്തെ പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്രോഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Yeah.
ശേഷം വീണ്ടും കരുണയുള്ള
കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വന്ന വലിയവനും മിസ്തീനിയനും അനേകമേ, ദയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവദായകനും സാരാംശത്തിനോടൊന്ന് അറിഞ്ഞറുകയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വിശുദ്ധിയും മഹതൃത്വത്തിന്റെ കൃപയും കർണിക്കും. ഞങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ പോകുകയേ. ദൂരസ്ഥരുടെ സമീപസ്ഥരും മരിച്ചുപോയ ജീവമുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ത്രീമാർ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസ്ഥ അറോശമായ മുതൃത്വപ്പെട്ടവരും ഈ തൃത്വങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, വിശ്വാസങ്ങൾ വാങ്ങിപ്പോയ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥന മൂലം കണ്ണ കൈക്കൊള്ളപ്പെട്ട സമാധാനം ഉണ്ടാകുകയും നിങ്ങൾ സന്തോഷത്തിനായി പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും വാത്സല്യമുള്ളവരെ ദീർഘമായ ശുശ്രൂഷയുടെ അന്ത്യത്തിലാണ് നാം നിൽക്കുന്നത്. ഉറക്കം തൂങ്ങുന്നവരോ ഉറങ്ങുന്നവരോ ക്ഷീണിതരായിട്ടുള്ളവരോ ഒക്കെ ഇപ്പോഴുണ്ടാകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവം നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. എന്നാൽ പെസഹ പെരുന്നാളിന് 2000 വർഷത്തിൻ്റെ പഴക്കമല്ല ഉള്ളത്. യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനയിലൂടെ യഹൂദ സമുദായത്തിൻ്റെ പ്രധാന പെരുന്നാളുകളിൽ ഒന്നായിരുന്നു പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള യഹൂദന്മാരും
പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഒരുമിച്ച് കൂടുകയും തങ്ങളും തങ്ങളെ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് പെസഹ പെരുന്നാൾ ആചരിക്കുകയും ചെയ്തു. ഇതൊരു വലിയ അനുസ്മരണയുടെ പെരുന്നാളാണ്. എന്തിൻ്റെ അനുസ്മരണയാണ് എന്ന് ചോദിച്ചാൽ, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ച വിമോചനത്തിൻ്റെയും വിടുതലിൻ്റെയും അനുസ്മരണയാണ്. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം വിമോചിതരായിത്തീർന്നതിൻ്റെ വിമോചനത്തിൻ്റെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. മസ്രായ യേശു അമ്പരാൻ ഒരു യഹൂദനായി ജനിച്ചു. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ യഹൂദ ആചാരങ്ങളൊക്കെയും താൻ നിർവഹിച്ചു. യേശു അമ്പരൻ അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് വന്നത് ഒന്നും മാറ്റിക്കളയുന്നതിന് വേണ്ടിയല്ല, സകലവും നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. യഹൂദൻ എന്ന നിലയിൽ യഹൂദ ആചാരപ്രകാരം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും താൻ നിർവഹിക്കുകയും പെരുന്നാളുകളിൽ പോയി പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പെസഹ പെരുന്നാൾ യേശു തമ്പുരാനും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് തൻ്റെ അവസാനത്തെ പെസഹ പെരുന്നാൾ അനുഭവിക്കുന്നു. എന്നാൽ ഈ പെസഹ പെരുന്നാളിന് ഒരു പ്രത്യേകതയുള്ളത്, നാം പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലുന്നത് പോലെ പഴയതിനെ അവസാനിപ്പിച്ച് പുതിയതിനെ ആരംഭിക്കുന്ന ഒരു പുതിയ പെസഹ പെരുന്നാളാണ് നസ്രായനായ യേശു തമ്പുരാൻ ഇന്ന് നിർവഹിക്കുന്നത്. കുഞ്ഞാടുകളെയും ചെങ്ങാലുകളെയും ഒക്കെ മറുത്ത് രക്തം ചിന്തിയുള്ള ബലി യഹൂദക്രമത്തിൽ നിർവഹിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ബലിയുടെ അവസാനിപ്പിച്ചുകൊണ്ട് നസ്രായ യേശു തമ്പുരാൻ ഒരു പുതിയ ബലി ആരംഭിക്കുന്നു, ഒരു പുതിയ നിയമം താൻ സ്ഥാപിക്കുന്നു. പഴയ നിയമം അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ നിയമം കർത്താവ് ആരംഭിക്കുന്നു. പെസഹ പെരുന്നാളിൻ്റെ പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. യേശു തമ്പുരാൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് തങ്ങളുടെ ഗുരു പെസഹ കഴിക്കേണ്ടതിന് ഒരുക്കേണ്ട ഭവനം എവിടെയെന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളം കൊടുത്ത് കർത്താവ് പറഞ്ഞയക്കും, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് വെള്ളവുമായി ഒരാൾ വരും, അവനോട് നിങ്ങൾ ചോദിക്കണം, അവൻ കാണിച്ചു തരുന്ന മാളികയിൽ നിങ്ങളുടെ ഗുരുവിന് വേണ്ടി പെസഹ ഒരുക്കണം. അവിടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാർ നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവർ പോവുകയും അപ്രകാരം കാണുകയും അവർ അവനെ പെസഹ ഒരുക്കുകയും ചെയ്തു. ഈ പെസഹായിലെ പ്രധാന സംഭവങ്ങളൊക്കെയും സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അപ്പം കയ്യിലെടുത്ത് കൊണ്ട് പറയുന്നു, ഇത് എൻ്റെ ശരീരമാണ്. വീഞ്ഞ് കയ്യിലെടുത്തുകൊണ്ട് പറയുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് നൽകുന്ന പുതിയ നിയമമാണ്. ഇനി ഞാൻ വരുന്നതുവരെയും എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ഇപ്രകാരം ചെയ്തുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ അത് പരമേൽപ്പിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാകും, തങ്ങളിൽ വലിയവൻ ആര് എന്നുള്ളത്. അവരുടെ മനസ്സറിഞ്ഞ കർത്താവ് അവർക്ക് അതിന് ഉത്തരം നൽകുന്നു. തൻ്റെ അരയിൽ ഒരു തൂവാല ചുറ്റി ചെറിയവൻ മുതൽ വലിയവൻ വരെയുള്ള തൻ്റെ ശിഷ്യന്മാരുടെ പാദം താൻ കഴുകുന്നു. എളിമയുടെയും വിനയത്തിൻ്റെയും മാർഗം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിൻ്റെ ചോദ്യം ഇന്നും അന്വർത്ഥമാണ്. ഇന്നും കർത്താവ് ചോദിക്കുന്നു, ഞാൻ പെസഹ കഴിക്കേണ്ടതിന് എവിടെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കും? വിരിച്ചൊരുക്കിയ വന്മാളികയിൽ കർത്താവ് പെസഹ കഴിച്ചു. തൻ്റെ ശിഷ്യന്മാരൊരുമിച്ച് താൻ അവിടേക്ക് എഴുന്നേറ്റു. എൻ്റെ നിങ്ങളുടെ ജീവിതമാകുന്ന വിരിച്ചൊരുക്കിയ വന്മാളിക കർത്താവിൻ്റെ പെസഹ കഴിക്കുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അവനോട് ചേർന്ന് ഈ പെസഹായിൽ നമുക്ക് പങ്കാളികളാണ്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ
ഒരു വലിയ സംഭവം നാം കാണുന്നുണ്ട്, കടിഞ്ഞൾ സംഹാരം. കടിഞ്ഞൾ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കുഞ്ഞാടിന്റെ രക്തം ചിന്തി കട്ടളപ്പടികളിന്മേൽ, ഭവനത്തിന്റെ കട്ടളപ്പടികളിന്മേലൊക്കെ മുരട്ടിയിട്ടുള്ള ഭവനങ്ങൾ കടിഞ്ഞൾ സംഹാരത്തിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പൂർവ്വപിതാക്കന്മാരുടെ ജീവിത അനുഭവമാണ് യഹൂദന്മാരുടെ ജീവിതചരിത്രം. ഇന്നിതാ ഒരു പുതിയ പെസഹ അറക്കപ്പെടുന്നു, ഒരു പുതിയ കുഞ്ഞാടിന്റെ രക്തം ചിന്തപ്പെടുന്നു. നസ്രായനായ യേശുവിന്റെ, അവന്റെ രക്തം നമ്മുടെ ജീവിതത്തിന്റെ കട്ടളപ്പടികളിലെ സ്വീകരിക്കുന്നതിനെ ഉൾക്കൊള്ളുന്നതിനിടയാകണം. അവനിലൂടെ പുതിയ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിനിടയാകട്ടെ. ഈ പെസഹ പെരുന്നാൾ കർത്താവിനോട് ചേർന്നുള്ള പെസഹ ആയിരിക്കണം, കർത്താവിന്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്ന അനുഭവമായിരിക്കണം. അവന് വേണ്ടി എൻ്റെ നിങ്ങളുടെ ജീവിതം വിരിച്ച് ഒരുക്കുന്ന വന്മാളിക്ക് തുല്യം പാപവും അധർമ്മവും തിന്മയുമില്ലാത്ത ഒരു ജീവിതമായിട്ട് ശുദ്ധീകരിച്ച് സമർപ്പിക്കുന്നതിന് നമുക്കിടയാകട്ടെ. അവൻ കാട്ടിത്തരുന്ന വിനയത്തിൻ്റെയും താഴ്മയുടെയും ജീവിത മാതൃക ഉൾക്കൊള്ളുന്നതിന് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. രഹസ്യം കൽപ്പീർച്ചേശൻ രഹസ്യ So.